കൊച്ചിൻ മൺസൂൺ മാരത്തോൺ ഓഗസ്റ്റ് 12-ന്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലഹരി വർജന സമൂഹത്തെ സൃഷ്ടിക്കാൻ പരമാവധി പരിഗണനയും മുൻഗണനയും നൽകി വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം നൽകി വിമുക്തി മിഷന് രൂപം നൽകിയിരിക്കുന്നത്. വിമുക്തി മിഷൻ ലഹരി വർജനത്തിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ലഹരിയുടെ ഉപയോഗം ഒരു രോഗമായി കണ്ട് ലഹരി ഉപയോഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ഡി അഡിക്ഷൻ സെൻ്റർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിക്കുക. കോഴിക്കോട് ഒരു മാതൃകാ ഡി അഡിക്ഷൻ സെൻ്റർ, ലഹരിക്ക് അടിപ്പെട്ടവരെ താമസിപ്പിക്കാൻ, പുനരധിവസിപ്പിക്കാൻ, അവർക്ക് തൊഴിൽ, മറ്റ് ക്ഷേമ നടപടികൾ എല്ലാം ഉറപ്പു നൽകുന്നതാണ് ലഹരി വർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന മാതൃക ഡി അഡിക്ഷൻ സെൻ്റർ. ഈ ലഹരി വർജന സമൂഹത്തിനായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കൊച്ചിയിൽ വളരെ പ്രശസ്തമായ നിലയിൽ തന്നെ കൊച്ചിൻ മൺസൂൺ മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. 12 എല്ലാവരെയും കാലത്ത് മുതൽ 9 ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിനകം തന്നെ 1000 ആളുകൾ പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കുടുംബശ്രീ യൂണിറ്റുകളിലുടനീളം ഈ മൺസൂൺ മാരത്തോൺ പ്രചാരണത്തിൻ്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ കൊച്ചിൻ മൺസൂൺ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ലഹരി വർജന പ്രക്രിയയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായമുണ്ടാവണം, സഹകരണമുണ്ടാവണം, എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാവണം. ഓരോ വ്യക്തിയും തീരുമാനിക്കണം യാതൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല. ഇതുവരെയും ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ പോലും തുടർന്ന് ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. ഈ കൂട്ടായ ശ്രമത്തിലൂടെ ഒരു ലഹരി വിമുക്ത സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കൊച്ചിൻ മൺസൂൺ മാരത്തോൺ ഓഗസ്റ്റ് 12-ന് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കൊച്ചി ഐലൻഡിലേക്കും തിരിച്ചു. സൗജന്യ രജിസ്ട്രേഷനായി വിമുക്തി മാരത്തോൺ .kerala.gov.in. പൊതുജന താൽപര്യാർത്ഥം എക്സൈസ് വകുപ്പ്.